അമ്മായി കരശ്രമിക്കാ തറേ, ശാലിനി അടുത്ത് എവിടെ ഈ പെണ്ണ? ശാലിനി, ശാലിനി, അന്ന് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാ മേലെടുത്ത ഭഗവതിയുടെ പരിപാലനത്തിൽ തൊട്ടുള്ള കളിയാണെന്ന്. ഇപ്പൊ എന്തുണ്ടായി? മശൂരം പിടിച്ചോണ്ട് വിരൽ തൊട്ടപ്പോ തന്നെ കലി സാധിച്ചതായില്ലേ? പിന്നെ പിന്നെ തിരുമേനി എന്തെങ്കിലും ഒന്ന് പറയാ. പുരുഷാരം ക്ഷുഭിതമാകുമ്പോൾ സന്യാസി കൂടുതൽ നിശബ്ദനാവുകയല്ലേ ഭംഗി? എന്തിനും ഒരു പരിഹാര കർമ്മം ഉണ്ടാവില്ലേ തിരുമേനി? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം. കൂത്തുകാരെയും കൂട്ടരെയും പിടിച്ച് തലമുണ്ടകം ചെയ്ത് ചുണ്ണാമ്പ് തെച്ച് ചെണ്ട ഒട്ടിച്ച് പുഴ എടുക്കുക. അങ്ങനെ അലസവശത്തമാക്കി നാട് പിടിക്കാമെന്നുള്ള വിടരുത്. നടക്കാന്ന് പറഞ്ഞ് ഒറ്റ വയ്ക്കണ്ട. തെക്കുംപുറത്തുകാരൻ അമ്പലപ്പറമ്പിൽ കയറിയാലേ താലി അങ്ങ് തല്ലി പിടിക്കും. കയ്യപത്തത്തിന്റെ പേരും പറഞ്ഞ് തെക്കുംപുറത്തുകാരൻ മുഴുവൻ അങ്ങ് തട്ടിക്കളയാമെന്നാണ് വടക്കംപുറത്തുകാരുടെ വിചാരമെങ്കിലേ ആ വിചാരം അങ്ങ് മറ്റിന്റെ വെളി വെച്ചിരുന്നാ മതി. തല്ലാനും കൊല്ലാനും ഒക്കെ ഞാൻ കഴിയടാ. ഗീതയിൽ പറയുന്നുണ്ട്, ക്രോധാഭവതി സമൂഹ ക്രോധം നിമിത്തം കാര്യാകാര്യ വിവേകമില്ലായ്മ എന്ന സമൂഹം സംഭവിക്കുന്നു. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മേ ഭഗവതി, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. പാതിരാക്കെല്ലാം കെട്ടിപ്പറക്കി ഓടാനും മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? കലശം വീണേന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്റെ ഇന്നൊരു പിഴയും പറ്റിയിട്ടില്ല ഉറപ്പാ. മോളെ, വാദിച്ച് നിൽക്കേണ്ട സമയമല്ലത്. ആളുകൾ ഭ്രാന്തളകി നിൽക്കുക. അവരെ കൈ കെട്ടിയ കുഞ്ഞിനെ നമ്മൾ ആരും ബാക്കിണ്ടാവില്ല. ഭ്രാന്ത ആളുകൾക്കല്ലേ ദേവി നമ്മളെ രക്ഷിക്കും. ഞാൻ എന്താ ചെയ്യേണ്ട ഭഗവതി? പേടിയുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളും വേണ്ടി നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്രതനം കാണിക്കുന്നവരെ പിടിച്ച് നാല് പടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. ബി കെ പി സാറിന്റെ പരിപാടി എന്താ? എന്തായാലും പത്ത് പന്ത്രണ്ട് ദിവസം നിന്നതല്ലേ. ജയദേവൻ സാറിന്റെ ചോറ് നിന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്ന് ഭവിക്കുമെന്ന്. വെടിയെങ്കി വെടി, വടിയെങ്കി വടി. എന്തിനു ഏതിനി മനോജ് കുമാർ റെഡി? നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? വടക്കുംപുറത്തെ
കട മുഴുവനും അവന്മാരെ കാലിയാക്കിയല്ലോ. എടി കല്യാണി, ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. പക്ഷെ പകലായിരുന്നു വല്ല മരക്കൊമ്പിലും കയറിയിരുന്ന് കാണാമായിരുന്നു. തല പോണ്ടെങ്കി വല്ല കാളവണ്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. ഇന്നെന്നെ പോലീസ് വരുവാണോ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇതുപോലൊരു ഉത്സവത്തിന് ഇവന്മാര് തമ്മിൽ തല്ലിയതും നമ്മൾ രണ്ടുപേരും പേടിച്ച് ചാമ്പക്കൂനെ കയറി കിടന്നതൊക്കെ അങ്ങ് മറന്നോ? ഇതിപ്പോ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കുന്ന തോന്നുന്നു. എന്നാ പിന്നെ പോലീസ് വന്നത് തന്നെ. അയ്യാ പോലീസ്! അയ്യോ പെണ്ണന്തിയേ! അപ്പോ എന്നെ തനിച്ചാക്കിട്ട് ചേട്ടനങ്ങ് പോവാണോ? പഴയ ആ മനോബലൊക്കെ കെ കെ ചിരിച്ചിന് ഇപ്പൊ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടി കുട്ടിയുടെ രക്ഷ നോക്കിയോളൂ. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ. അപ്പൊ ചിട്ടിപ്പണൊക്കെ? ചിട്ടിപ്പണൊക്കെ പോട്ടെ, മനുഷ്യന്റെ ജീവനല്ലേ വലുത്. തെക്കും പറന്നും വടക്കും പറന്നും പറഞ്ഞ് കൊറേ പിശാചികൾ ആയുധമായിട്ട് നടക്കല്ലേ. അതിന് ചിട്ടിച്ചേട്ടൻ രണ്ട് ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായ നക്കി. ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും, കുട്ടിക്കുണ്ടാവും ഒരു ജന്മം. അന്ന് നായ നക്കാണ്ടിരുന്ന നമുക്ക് ഓടണമെന്ന് വെച്ചാൽ അത് പറ, എന്നിട്ട് വേണം നിനക്ക് അത് എതിരോടാൻ.